ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പോകുന്നത് ഗ്രില്ലഡ് ചിക്കനാണ്. സാധാരണ നമ്മൾ ഗ്രില്ലൊക്കെ വെച്ചിട്ട് അതിൽ നമ്മൾ കറിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ അതിൻ്റെ വേറൊരു വേർഷനായ നമ്മൾ ഒരു തിരിയണ നമ്മൾ കടയിലൊക്കെ ബേക്കറികളിലൊക്കെ കാണാം, കഫ്തേരിയ ഐറ്റംസിലൊക്കെ കാണാവുന്ന നമ്മൾ തിരിയുന്ന രീതിയിലുള്ള ഒരു കോഴിയാണ്. അപ്പോൾ അത് കോഴി എങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന അക്ഷരത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിൻ്റെ ശേഷം വരുന്ന ബെൽ ബട്ടൺ കൂടി അതിൻ്റെ കൂടെ അമർത്തുക. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് കിച്ചണിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള രണ്ട് ഫുൾ ചിക്കനാണ്. രണ്ട് ഫുൾ ചിക്കൻ ഇതൊരു 4.5 kg വരും. അപ്പോൾ ഇത് തൊലിയൊക്കെ ഉള്ള ഒരു ചിക്കനാണ്, തോലടക്കമുള്ള ഒരു ചിക്കനാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു തോലുണ്ടെങ്കിൽ എന്താ ഒന്നുകൂടി ടേസ്റ്റ് അധികം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തോലിയടക്കിനെടുത്തത്. പിന്നെ അത് കരിയാനുള്ള സാധ്യത കുറച്ച് കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും തോലുള്ള ചിക്കൻ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യം ഒന്ന് പറയേണ്ടി വരും, ചെറിയ കടകളിലൊക്കെ ആണെങ്കിലും അതിൽ പെട്ടെന്ന് പോയാൽ തോലുള്ള ചിക്കൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് കയ്യിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല വേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിൽ നിറച്ച് രോമങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് എടുത്ത് കളയണം. രോമങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യമൊക്കെ കഴുകിയാലുള്ളത് വൃത്തിയാവുള്ളൂ. ഒരു 4 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. 4-ാമത്തെ പ്രാവശ്യമാണ് ഇത് കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോഴിയിലെ അഴുക്ക് നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് വരഞ്ഞിട്ടുണ്ടാവും. ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട്, കാറ്റുണ്ട്, ഒരു മഴക്കോളൊക്കെ ഉണ്ട്, ഇടിമുട്ടുണ്ട്. അതാ ഈ കാറ്റിൻ്റെ സൗണ്ടാണ്, ഒരു ചീവീടുമായിട്ടുള്ളൊരു സൗണ്ട് വരുന്നത്. ആ കോഴിയുടെ എല്ലാ ഭാഗത്തും നമുക്ക് കുറേ വിരകളിടാം. വിരഞ്ഞാൽ അതിൽ നല്ല മസാല പിടിക്കും. നമുക്ക് ഓരോ പീസിൻ്റെ വലുപ്പത്തിനനുസരിച്ച്, സാധാരണ നമ്മൾ വീട്ടിൽ കട്ട് ചെയ്യുന്ന ഒരു പീസുകളുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഒരു വരവ് ഇടാം. എല്ലാ ഭാഗത്തും നല്ല മസാല വരച്ച് വെച്ചിട്ടുള്ള ഓരോ വരകളൊക്കെ ആയിട്ട് നമുക്ക് മസാല സെറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മസാല ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് ആദ്യം ഞാൻ ടൊമാറ്റോ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ടൊമാറ്റോ നമ്മൾ മിക്സിയിൽ അരച്ചതാണ്. അപ്പോൾ അത് പേസ്റ്റ് ആക്കിയിട്ട്
അരച്ചെടുത്തതാണ്. അതിനുശേഷം കുറച്ച് കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. ഞാൻ മുളക് പൊടി ഇടുന്നില്ല, കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അതൊരു കളറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കോഴിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടേ ഇത് എരിവ് കുറവാണ്. അതിനുശേഷം ഞാൻ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ചിക്കൻ മസാല അത് ഒരു ഓപ്ഷനിലാണ്. ഇതെല്ലാവരും ചെയ്യുന്നതെന്നല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇടുന്ന ഗരം മസാലയാണ്. ഇതൊക്കെ കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞപ്പൊടി ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി ഞാൻ നേരത്തെ മറ്റേ കാശ്മീരി ചില്ലി ഇട്ടോണ്ട് എരിവിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് എരിവ് എത്ര വേണ്ടിച്ചാൽ അതിനനുസരിച്ച് എരിവ് ചേർത്തിട്ട് അതിന് ഇട്ടാൽ മതി. നിങ്ങളെ ആവശ്യാനുസരണം അത് എരിവ് എത്ര വേണ്ടിച്ചാൽ അതിനനുസരിച്ച് ഇടാം. ഇത് ഇഞ്ചി പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ രണ്ടും പാടെ അരച്ചെടുത്തതാണ്. അതൊരു 4 സ്പൂൺ ഉണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് തൈര് ഒഴിക്കുന്നുണ്ട്. തൈര് ഇത് മെൽമട തൈരാണ്, കട്ടിയുള്ള തൈരാണ്. ഒരു നാരങ്ങ നീര് പിഴിയാം. ഞാൻ 2 നാരങ്ങ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ നാരങ്ങയാവുണ്ടേ നീര് കുറവുണ്ട്. അപ്പോൾ ചെറിയ നാരങ്ങ നിങ്ങൾക്ക് അത് അധികം നാരങ്ങ അധികം പിഴിഞ്ഞാൽ അതൊരു പുളി ഉണ്ടാവും. അപ്പോൾ നാരങ്ങ ഒരു ആവശ്യത്തിന് നീരുള്ളതാണെന്ന് വെച്ചാൽ 1.5 നാരങ്ങയ്ക്ക് പിഴിഞ്ഞാൽ മതി. നീര് കുറവുണ്ട്, അപ്പോൾ അത് ഞാൻ 2 നാരങ്ങ എടുത്തത്. 2 നാരങ്ങ ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട്. നാരങ്ങയുള്ള കുരുവൊക്കെ കയ്യിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ കയ്യിലേക്ക് ഒഴിക്കുന്നത്. ആ കുരു അതിൽ ഇനി അടിയിൽ പെട്ടാതെ ഒരു കയ്പ്പ് വരെ, അപ്പോൾ കയ്പ്പില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കൊരാവശ്യത്തിന് ഉപ്പ് നമുക്ക് ആദ്യം കുറച്ച് കൊടുത്തിട്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ടാൽ മതി. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഉപ്പ് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് ഇട്ടാൽ മതി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ടൈറ്റ് വേണം, ഇത് കോഴിയിൽ ഒട്ടിപ്പിടിക്കേണ്ടതാവണ്ടേ, വല്ലാണ്ട് ലൂസാവാനും പറ്റില്ല. ഇനി നമുക്കതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാണ്ട് അതിന് ശേഷം ഒന്നും കൂടി ഇത് ലൂസായിക്കോളും. നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ എടുത്ത എണ്ണ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നല്ലൊരു ടൈറ്റുള്ള നല്ലൊരു മസാല, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല മസാല ആയിട്ടുണ്ട്, അത്യാവശ്യം നല്ല കളറുണ്ട്. ഹോട്ടലിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് കളറും കൂടിയൊക്കെ ചേർക്കും. നമുക്കിപ്പോൾ കളറിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ കഴിക്കുന്നതല്ലേ. നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോഴിക്ക് അതിൽ നിന്ന് മസാല നന്നായിട്ടും തേച്ച് പിടിപ്പിക്കാം. കോഴിയുടെ പുറത്ത് ആ വിരകളുടെ ഉള്ളിൽ കൂടെയൊക്കെ, നമ്മൾ വരഞ്ഞതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നല്ല മസാല തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ അത് വരഞ്ഞെടുത്തത്. കോഴിയുടെ ഉള്ളിൽക്കൊക്കെ നല്ല മസാല പിടിപ്പിക്കാം. നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. എൻ്റെ ബാക്ക് സൈഡും എൻ്റെ കയ്യിൻ്റെ ഭാഗത്തു കൂടെ ഒക്കെ നന്നായിട്ട് പിടിപ്പിക്കാം. തൊലിയൊക്കെ കുറേ പോരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ കട്ടി വരയോണ്ടാണ് തൊലി ഇങ്ങനെ പോരുന്നത്. ഇതിൻ്റെ തൊലി ഒരു പ്രത്യേക ടേസ്റ്റാണ് കറി കരിച്ചെടുത്തതിൻ്റെ. ഇപ്പോൾ 2 കോഴി ഞാൻ മസാല നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ആ വേടിയെ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊട്ടുന്നത്.
രണ്ട് കോയിൽ നല്ല മസാല പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചൊരു ഒരു മണിക്കൂറിനുള്ളിൽ ഒന്ന് അടച്ചു വെക്കണം. നല്ല ഇതിൽ ശരിക്കും മസാല നല്ല കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഒന്ന് നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് അടുപ്പൊന്ന് സെറ്റ് ചെയ്യാം. അടുപ്പ് സെറ്റ് ചെയ്യാനെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതൊരു മറ്റേ ഷേപ്പിലെ നമ്മൾ കരിയിടാനുള്ളൊരു ഗ്യാപ്പ് സെൻട്രലിൽ ഒഴിവാക്കിയിട്ട് ബാക്കി നാല് പുറങ്ങൾ ടൈറ്റ് ചെയ്ത് കെട്ടിയാൽ മതി. അടുപ്പ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോഴിയൊന്ന് ഈ മുളൻ്റെ കോലിലൊന്ന് കോർത്തിട്ടേ നന്നായിട്ട് കെട്ടണം. ഞാനതിനെ ചെറിയ കമ്പി എടുത്തിട്ടേ കെട്ടണം. നമ്മൾ നൂല് കയറൊക്കെ ആകുമ്പോഴേ ഈ മറ്റേ ചൂടധികം വരുമ്പോൾ അത് ഉരുകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ നല്ല കമ്പി എടുത്തിട്ട് കെട്ടാനാണ് വിചാരിച്ചിട്ടുള്ളത്. ചെറിയ കമ്പി കൊണ്ട് കെട്ടിയാൽ പിന്നെ അത് അവിടെ ടൈറ്റായി. ഇത് ആദ്യമൊക്കെ നല്ല ടൈറ്റ് ഉണ്ടാവും, പിന്നെ വേവുമ്പോഴേ ഇതിങ്ങനെ ലൂസായി ലൂസായി വരിക. അപ്പം അതിനാണ് ഈ കമ്പി എടുത്ത് ടൈറ്റായി കെട്ടണം. അല്ലെങ്കിൽ നമ്മളിത് ഒന്ന് വേവ് വെന്തായിട്ട് നെയ്യൊക്കെ ഉരുകി ഇറങ്ങുമ്പോൾ പിന്നെ കോഴി ഫുള്ള് ലൂസായി വരും. അതിങ്ങനെ ടൈറ്റായിട്ടൊന്ന് കെട്ടാം. അതിൻ്റെ കഴുത്ത് പിടിച്ചിട്ട് കമ്പിമെന്ന് കെട്ടിയിട്ട് അതിൻ്റെ ശേഷം കൈയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ ഒരു മിച്ചാണ് കെട്ട. രണ്ടാമത്തെ കോഴി ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രണ്ട് കോഴിയുടെയും കെട്ടലും ടൈറ്റ് നല്ല ടൈറ്റാക്കി കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലോട്ടാണ് വെക്കാം. തീ കുറേശ്ശെ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളത്. നമുക്കിത് തന്നെ ചൂടാവുന്നില്ല, ഇതൊന്ന് താഴ്ത്തി വെക്കേണ്ടി വരും. താഴ്ത്തി വെച്ചിട്ടുണ്ട്, ചൂടാകാത്തതുകൊണ്ടേ. ഇപ്പം നന്നായിട്ട് ഇങ്ങനെ വെന്ത് വരുന്ന അതിന് നെയ്യൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. ഇത് മെല്ലെ മെല്ലെ ഇങ്ങനെ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിലേ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തിരിക്കാനും പാടില്ല. ഇത് വേവുന്നതിനനുസരിച്ച് തിരിച്ചു കൊടുക്കണം. ഒരു സൈഡൊക്കെ കുറേശ്ശെ ഇങ്ങനെ വെന്ത് വെന്ത് വരുന്നുണ്ട്. വല്ലാണ്ട് ഒരേ സൈഡ് തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ സൈഡ് മാത്രം വേവും കരിയും ചെയ്യും. അപ്പോൾ ഉള്ളിലേക്കൊന്നും അധികം വേവ് വരില്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് വേവ് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ കുറച്ചേരം ഇങ്ങനെ ക്ഷമയോടെ ഇങ്ങനെ നിരിക്കണം. നമ്മൾ പൊരിച്ചെടുക്കുന്നതുമായി പെട്ടെന്നൊന്നും ആവുന്നില്ല, വെയിറ്റ് ചെയ്യണം. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ നെയ്യ് ഇങ്ങനെ മറ്റേ ആ കരിയിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോഴേ ആ കരിയിലേക്ക് വീഴുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ഇങ്ങനെ നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഏകദേശമൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കോഴി. എല്ലാ ഭാഗത്തും ഇങ്ങനെ വേവ് ഇങ്ങനെ കുറേ കായി വരുന്നുണ്ട്. ഇത് കരി നല്ല ചൂടായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കുക. ഇവിടെ നല്ല മഴയാണ്, നല്ല മഴയും കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. മഴ വരുന്നുണ്ട്. മഴ ഇടയ്ക്ക് ഇങ്ങനെ തുള്ളിയിടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട്, ഇടിയും പൊട്ടുന്നുണ്ട്. ഇപ്പൊ കോഴി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ല വെന്ത് നല്ല കളറും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി മഴ വരുന്നോണ്ട് നമുക്കിത് അധികം വെക്കാനും പറ്റില്ല. എന്നാലും എല്ലാ ഭാഗവും അത്യാവശ്യമൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. വേവൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ കോഴി നല്ല ഫുള്ള് നല്ല വേവൊക്കെ നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നല്ല വേവൊക്കെ ആയിട്ടുണ്ട്. നമുക്കത് എടുക്കാം. ഇതെടുത്ത് നമുക്ക് പ്ലേറ്റിലോട്ടൊക്കെ വെച്ചിട്ട് നമുക്കൊന്നത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാം. കുറച്ച് ഡെക്കറേഷൻ പണിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കത് കഴിക്കാം. അപ്പൊ കോഴിയുടെ പരിപാടിയൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ?
അപ്പൊ നമ്മളെ അടിപൊളി ഗ്രില്ലഡ് ചിക്കൻ ഇനിമുണ്ടോ? അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത് നമ്മളെ അടിപൊളി ഗ്രില്ലഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കുറച്ച് റിസ്ക്കാണ്, ബുദ്ധിമുട്ടാണ്, കുറച്ച് നേരം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. എന്നാലും അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ. സൈനിങ് ഔട്ട്.